ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ വിഭാഗം മേധാവി കഴിഞ്ഞ ദിവസം ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടു. മറ്റൊരു രാജ്യത്ത് വെച്ചാണ് ഇസ്രായേൽ അയാളെ കൊന്നത്. എങ്ങനെയാണ് ആ കൊലപാതകം ആസൂത്രണം ചെയ്തത് അല്ലെങ്കിൽ നടപ്പാക്കിയത്? അല്ല, ഇതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ വളരെ തന്ത്രപ്രധാനമായ രഹസ്യാന്വേഷണ ഏജൻസി, ചാരസംഘടന, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. അതിൽ പെട്ടത് ഒന്നാണ് ഇപ്പോൾ നടന്നത് ടെഹ്റാനിൽ പോയി ഇസ്മയിൽ ഹനിയെ കൊന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ജനറലൈസ് ചെയ്ത് പറയാം. പക്ഷേ മൊസാദ് സമീപകാലത്ത് നടത്തിയിട്ടുള്ള ഏറ്റവും ആസൂത്രിതവും വെൽ പ്ലാൻഡുമായ ഒരു ഓപ്പറേഷനാണ് ഹാനിയയുടെ കൊലപാതകമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വെസ്റ്റേഷ്യൻ ഏജൻസീസ് പറയുന്ന വിശദീകരണം. മീൻസ് ഒഫീഷ്യലി എങ്ങനെയാണെന്ന് ഇസ്രായേൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ലോകത്തെമ്പാടും നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ഏജൻസികളുണ്ടല്ലോ, അത് പ്രധാനമായും വെസ്റ്റേഷ്യൻ ഏഷ്യൻ ഏജൻസീസാണ് ചില വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഇത് പറയും മുമ്പ് ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു എണ്ണമിട്ട് എണ്ണി എണ്ണി പറഞ്ഞിരുന്നു, ഒന്ന് ഇസ്മയിൽ ഹനിയ, അതുപോലെ ഇവരുടെ ഒക്ടോബർ 7 ആക്രമണത്തിൻ്റെ സൂത്രധാരനായ മുഹമ്മദ് ദായിസ്, അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടിയായ മർവാൻ ഇസ്ല, ഗസയിലെ ഹമാസിൻ്റെ മേധാവി യാഹിയ സിൻഡാൻ, ഇവരെയൊക്കെ കൊല്ലും എന്ന് പേര് പറഞ്ഞ്, ശ്രദ്ധിക്കണം, 1, 2, 3, 4 എന്ന് പേര് പറഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അതിൽ 1 by 1 അത് ഏറ്റവും ടോപ്പ് ലീഡേഴ്സാണ്. ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന, അവിടെ ഗസ പ്രദേശത്തെ ഭരണവും അവിടേക്കില്ല. അപ്പോൾ വേണമെങ്കിൽ അവരെ വേണമെങ്കിൽ ഒരു എന്താ, നേരത്തെ ഈ ഹനിയ നേരത്തെ പ്രധാനമന്ത്രിയായിരുന്നു പലസ്തീൻ്റെ. അപ്പോൾ അതുപോലെ ഒരു ഭരണരംഗത്തിരിക്കുന്ന ആളുകളെ പോലും കൊല്ലുമെന്ന് മറ്റൊരു രാജ്യത്തിൻ്റെ തലവൻ പേര് എണ്ണി എണ്ണി പറഞ്ഞിരുന്നു. അതിൽപ്പെട്ട ആളാണ് ഹനിയ. കാരണം ഹമാസിനെ സംബന്ധിച്ച് അതിഭീകരമായ അടിയാണ്, അവരുടെ തലവൻ ആണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇത് എങ്ങനെ എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ്. കാരണം ഇദ്ദേഹം കൊല്ലപ്പെടുന്നത് ഗസയിൽ വെച്ചല്ല, പലസ്തീനിൽ വെച്ചുമല്ല, ഇറാനിൽ വെച്ചാണ്. ഇറാനിലെ പ്രത്യേക ദിവസം എന്ന് പറയുന്നത് ഇറാനിലെ പുതിയ പ്രസിഡൻ്റ് അധികാരമേൽക്കുന്ന ദിവസം. നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം വിദേശ രാജ്യത്തെ ആളുകളെയൊക്കെ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതീവ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കി ഇറാൻ അവരുടെ രാജ്യത്തേക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെപ്പോലെ അവർ കരുതി, ഭരണത്തലവനെ പോലെ കരുതി ഇറാൻ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഹനിയയ്ക്ക്. തുർക്കിയും ഇറാനുമാണ് ഈ ഡിപ്ലോമാറ്റ് എന്ന നിലയിൽ അദ്ദേഹത്തെ പരിഗണിച്ച് നിരന്തരം നിർബാധം സഞ്ചരിക്കാനുള്ള അനുമതിയൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിനു മുമ്പ് ഹനിയ പലതവണ ഇറാനിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തലവനെ ക്ഷണിക്കുന്നത് പോലെയാണ് ഇറാൻ, ഇസ്രയേലുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇറാൻ ഹനിയെ ക്ഷണിക്കുന്നത്. അവിടെ വന്ന് അദ്ദേഹത്തെ VVUP എന്ന നിലയിൽ പരിഗണിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം അവിടെ ആ ചടങ്ങ് കഴിഞ്ഞ് അവിടെ താമസിക്കുന്നു. അന്ന് രാത്രിയാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു വലിയ രാജ്യാന്തര പ്രശ്നമുണ്ട്. ഒരു രാജ്യം മറ്റൊരാളെ അവരുടെ അതിഥിയായി, അതും അവരുടെ പുതിയ ഭരണാധികാരി ചുമതല ഏറ്റെടുക്കുന്ന ദിവസം വരുമ്പോൾ കൊല്ലുന്നത് ധാർമ്മികമാണോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ശത്രുക്കളെ കൊല്ലുന്നതിന് ഒരു ധാർമ്മികതയും നോക്കിയിട്ട് കാര്യമില്ല. കാരണം അവരെ ഉപദ്രവിക്കുന്ന, അവർക്ക് ഭീഷണിയായിരിക്കുന്ന ആളുകളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് അവരുടെ പരസ്യമായ അജണ്ടയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത്, ഹനിയെ കൊല്ലപ്പെട്ടത് എന്ന് ലോകത്ത് പല തിയറിയും വരുന്നുണ്ട്. നമ്മൾ ആദ്യം കേട്ടത് ലോകമാകെ പ്രചരിച്ചത് രാത്രി ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തി, ഒരു വിമാനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ചോ മിസൈൽ ഉപയോഗിച്ച് ഈ ഹനിയെ താമസിച്ചിരുന്ന നെഷാദ്, വടക്കൻ ടെഹ്റാനിലുള്ള നെഷാദ് എന്ന് പറയുന്ന ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് ഹനിയെ താമസിച്ചിരുന്നത്. അത് സംബന്ധിച്ച് ഇറാനിയൻ റിപ്പബ്ലിക്കൻ റവല്യൂഷണറി ഗാർഡ്സ് കാവൽ നിൽക്കുന്ന അതീവ സുരക്ഷയുള്ള ഒരു സ്ഥലമാണ് ഈ നെഷാദ് എന്ന് പറയുന്ന ഈ VVIP ഗസ്റ്റ് ഹൗസ്. അതിന് ചുറ്റും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ വലിയ കമാൻഡോ സംഘങ്ങൾ, സൈന്യം, കാവലുണ്ട്. പിന്നെ വലിയ വിശാലമായ കോമ്പൗണ്ടാണ്. അവിടെ വെച്ചാണ് രഹസ്യ യോഗങ്ങൾ, വലിയ VVIP വരുമ്പോൾ അവരുടെ താമസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ മുഹമ്മദ് ഇസ്മയിൽ ഹനിയെ പോലും പലതവണ ഇറാൻ സന്ദർശിച്ചപ്പോൾ ഒക്കെ താമസിച്ചിട്ടുള്ളത് ഈ ഗസ്റ്റ് ഹൗസിലാണ്. അപ്പോൾ ഇവിടേക്ക് ഡ്രോൺ ഉപയോഗിച്ച്, അതും ഡ്രോണിൽ നിന്ന് മിസൈൽ അയച്ച് അല്ലെങ്കിൽ വ്യോമ ആക്രമണം നടത്തിയിട്ടാണ് ഹനിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് എന്നാണ് പൊതുവിൽ പറയപ്പെട്ടിരുന്നത്. കാരണം അതിനുള്ള സാധ്യത, കാരണം ഇതിനു മുമ്പും ഇസ്രായേൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളിലേക്കും ഇസ്രായേൽ, സിറിയയിലേക്ക് മിസൈൽ അയച്ച്, ഇറാൻ്റെ 2 ജനറൽമാരെ കൊലപ്പെടുത്തി, ഹിസ്ബുള്ള നേതാവിനെ, ഇന്നലെ കമാൻഡറെ ഇന്നലെ കൊലപ്പെടുത്തി. അങ്ങനെ നിരന്തരം ഇത് ഈ ഡ്രോണും വിമാനങ്ങളിലും ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ നിന്നും മിസൈലുകൾ അയച്ച് കൊലപ്പെടുത്തുന്ന പതിവ് ഇസ്രായേലിനുണ്ട്. ഈ കരയിൽ ചെന്ന് കമാൻഡോ ഓപ്പറേഷൻ നടത്തി ചെയ്യുന്നതിന് പുറമേയുള്ള കാര്യമാണ്, എയർ സ്ട്രൈക്കാണ്. അപ്പോൾ ഇറാൻ്റെ വ്യോമ പ്രതിരോധ സന്നാഹമൊക്കെ വളരെ
കുറവാണ്, ദുർബലമാണ്. അതിനെ മറികടന്ന് ഇസ്രയേലെത്തി. അപ്പോൾ ഇറാൻ വളരെ വൾണറബിളായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണെന്നൊക്കെ തിയറിയൊക്കെയാണ് രണ്ട് ദിവസമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പുറത്തു വരുന്ന വിവരം. പടിഞ്ഞാറൻ ഏഷ്യൻ ഏജൻസികൾ പറയുന്ന വിവരം എന്ന് പറഞ്ഞാൽ ബോംബ് സ്ഫോടനത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അതായത് വളരെ തന്ത്രപ്രധാനമായി ഈ മൊസാദ് നടത്തിയിട്ടുള്ള വളരെ തന്ത്രപ്രധാനമായ ഒരു ഓപ്പറേഷനായിട്ട് ഇതിനെ വിലയിരുത്തപ്പെടുന്നു. ബോംബ് പൊട്ടിച്ചു കൊന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും നിഷാദ് എന്ന് പറയുന്ന ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് മുഴുവൻ കാവൽ നിൽക്കുന്ന അതിവിശാലമായ കോമ്പൗണ്ടുള്ള, അതോടൊപ്പം ഈ ഇറാൻ മാത്രമല്ല ഈ ഹമാസിൻ്റെ സുരക്ഷാപടന്മാരും ഇദ്ദേഹത്തിന് കാവലുണ്ട്. അവിടെ എങ്ങനെ ഒരു ബോംബ് പൊട്ടി മരിക്കുന്നു? അപ്പോൾ ഈ ബോംബെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് വലിച്ചെറിഞ്ഞോ പൊട്ടിച്ചെറിഞ്ഞോ പലതരത്തിലോ. പക്ഷേ ഇതിനകത്ത് മനസ്സിലാവുന്നൊരു കാര്യം, ഇപ്പോൾ ഒക്ടോബർ 7 ഇസ്രയേലിലേക്ക് ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായി, 1500 പേർ കൊല്ലപ്പെടുന്നത്. അതിൻ്റെ തിരിച്ചടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും കൊലപാതകങ്ങളും. പക്ഷേ അതിനുശേഷമാണ് ഇദ്ദേഹം ഉൾപ്പെടെ ഹനയ്യ ഉൾപ്പെടെ ഏതാനും പേരെ കൊലപ്പെടുത്തുമെന്ന് നെതന്യാഹു പരസ്യമായി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ചാണെങ്കിൽ ഹനയ്യയെ വളരെ കുറേ കാലമായി ഇസ്രയേൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ വളരെ കൃത്യമായി വാച്ച് ചെയ്ത് കൊലപ്പെടുത്താൻ വളരെ കാലേ കൂട്ടി. ഒക്ടോബർ 7 ആക്രമണം ഉണ്ടായില്ല എങ്കിൽ പോലും ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തുക എന്നുള്ളത് ഇസ്രയേലിൻ്റെ അജണ്ടയായിരുന്നു എന്ന് വ്യക്തമാകുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ നഷാദ് എന്ന് പറയുന്ന ഈ ബിൽഡിങ്ങിൽ ഇസ്മയിൽ ഹനിയ കിടന്നിരുന്ന മുറിയോട് ചേർന്ന് രഹസ്യമായി ഒരു ബോംബ് വെച്ചിരുന്നു. കിടന്ന മുറിയോട് ചേർന്നു, കാരണം ആ കെട്ടിടം മുഴുവൻ തകർന്നില്ല. കെട്ടിടത്തിൽ ഇദ്ദേഹം താമസിച്ച മുറി, അതിൻ്റെ പരിസരം, അതിൻ്റെ ജനൽ ചില്ലുകളൊക്കെ തകർന്നിരിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. രഹസ്യാന്വേഷണ വെസ്റ്റേൺ ഏജൻസികൾ പുറത്തു വിട്ടിരിക്കുന്നത് ആ കെട്ടിടത്തിന് കാര്യമായിട്ടൊന്നും പറ്റില്ല. ഹനയ്യ താമസിച്ച മുറിയോട് ചേർന്ന് ബോംബ് വെച്ചിരുന്നു. അപ്പോൾ ഈ ബോംബ് എന്ന് പറയുന്നത് വെക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് മുഹമ്മദ് ഇസ്മയിൽ ഹനിയ, മുഹമ്മദ് ദായിഫിൻ്റെ പേര് വരുന്നതുകൊണ്ടാണ്, ഇസ്മയിൽ ഹനിയ ഇറാനിൽ വരും. ഇറാനിൽ വന്നാൽ നഷാദിലായിരിക്കും താമസിക്കുക എന്ന് വളരെ മുമ്പേ അറിയാം. കാരണം ഇതിനു മുമ്പൊക്കെ വന്നപ്പോൾ അദ്ദേഹം വന്നാൽ താമസിക്കുന്ന അവിടെയായിരുന്നു. അതുകൊണ്ട് ആ സ്ഥലം ഇസ്രയേൽ മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? കനത്ത കാവലുള്ള അവിടെ വളരെ മുമ്പേ തന്നെ കടന്നു കയറി, എങ്ങനെയോ നുഴഞ്ഞു കയറി വന്നാൽ ഇദ്ദേഹം താമസിക്കുന്ന മുറിയോട് ചേർന്ന് അതീവ രഹസ്യമായി ഒരു ബോംബ് ഇംപ്ലാന്റ് ചെയ്തു. ഒന്നാലോചിക്കണം, എത്ര ബോംബുമായിട്ട് കോമ്പൗണ്ടിൽ കയറണം. അതെ, കയറിക്കഴിഞ്ഞാൽ ഇസ്മയിൽ ഹനിയ താമസിക്കാൻ പോകുന്ന മുറിയോട് ചേർന്ന് ബോംബ് സ്ഥാപിക്കണം. അതെ, അതും മറ്റാരും കാണാൻ പാടില്ല. കാരണം അവിടെയൊക്കെ സെക്യൂരിറ്റി ഗാർഡ്സ്, CCTV ക്യാമറയൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് അവിടെ താമസിക്കണം. എന്നെങ്കിലും അദ്ദേഹം വരും, എന്ത് വരും എന്നറിയില്ല. എന്നെങ്കിലും അദ്ദേഹം വരുന്നതുവരെ ഈ ബോംബ് അവിടെ സുരക്ഷിതമായി ഇരിക്കണം. അതീവ രഹസ്യമായി അവിടെ കടന്നു കയറി, അതിലും രഹസ്യമായി സ്ഥാപിച്ച്, അതിലേറെ രഹസ്യാത്മകമായി ഇത് സൂക്ഷിച്ചു വെക്കണം. എന്നിട്ട് ഈ ബോംബ് പൊട്ടിച്ചു. എങ്ങനെ പൊട്ടിച്ചു? അതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടാണ് ഈ ബോംബ് പൊട്ടിച്ചത്. അപ്പോൾ വിദൂരത്ത് എവിടെ ഇരുന്നാണ്? വിദൂരത്തിരുന്ന് പൊട്ടിച്ചു. നോക്കൂ, എത്ര കൃത്യമായ പ്ലാനിംഗ് ആണ്. ഇയാൾ അവിടെ വന്നാൽ ഇന്നടുത്ത് താമസിക്കും, ആ കെട്ടിടം മുഴുവൻ തകരരുത്, ആ മുറി മാത്രം. ഒരു കെട്ടിടം മുഴുവൻ തകർന്നാൽ ചിലപ്പോൾ ആൾ രക്ഷപ്പെട്ടു പോകും, കൊളാപ്സ് ചെയ്യുമ്പോഴത്തേക്ക് അതിനിടയ്ക്ക് പരിക്കുകൾ രക്ഷപ്പെടാം. പക്ഷേ ആ മുറിയോട് ചേർന്ന് മുറിയാകെ തകർന്നു പോകണം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ അത്ര സുരക്ഷയുള്ള, അതീവ സെക്യൂരിറ്റിയുള്ള ആ സ്ഥലത്തേക്ക് കടന്നു കയറുക, ഒരുപക്ഷെ ഈ പറയുന്ന ഇറാനിയൻ റിപ്പബ്ലിക്കൻ ഗാർഡ്സിലെ ആരെങ്കിലും ഒരുപക്ഷെ മൊസാദ് വിലക്കെടുത്തിട്ടുണ്ടാവാം. അതെ, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആ അതിൻ്റെ കെയർടേക്കേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഇസ്രയേലിന് വേണ്ടിയിട്ട്, മൊസാദിന് വേണ്ടി ഈ പണി ചെയ്തിട്ടുണ്ടാവാം. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നു. അപ്പോൾ ഏറ്റവും ആസൂത്രിതമായി ഒരാളെ പിന്നാലെ നടന്ന് നിരീക്ഷിച്ച് അയാൾ വന്നാൽ പ്രോബബിളി, അപ്പോൾ അയാൾ ഇപ്പോൾ ഈ പറയുന്ന ഇറാൻ്റെ പ്രസിഡൻ്റ് മരിക്കും, പുതിയൊരു പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടും, അതിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി അനയ്യ വരും എന്നൊന്നും മുൻകൂട്ടി കാണാൻ പറ്റില്ല. ഒരുപക്ഷെ ഇറാൻ പ്രസിഡന്റിൻ്റെ മരണം പോലും ഇതിൻ്റെയൊക്കെ ഭാഗമാണോ എന്നറിയില്ല. ഏതായാലും വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് വളരെ കാലമെടുത്ത് ആലോചിച്ചുറപ്പിച്ച് നടപ്പിലാക്കിയ ഒരു പ്ലാനാണ് ഇപ്പോൾ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്ര ക്ഷമയോടെ അവർ കാത്തിരുന്നു, ഇത്രയും കാലം കാത്തിരുന്നു. ഇരയെ തനിക്ക് തനിക്കിൻ്റെ പിടിയിൽ കിട്ടുന്നതുവരെ കാത്തിരുന്നു. ഇപ്പോൾ ഖത്തറിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഖത്തറിൽ പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, പല കാരണങ്ങളുണ്ടല്ലോ. ഒരെണ്ണാതെ ഖത്തറിൻ്റെ സുരക്ഷ മുഴുവൻ അമേരിക്കയാണ് നടന്നത്. അപ്പോൾ അത് അമേരിക്കയുടെ സുരക്ഷാ വലയത്തിനുള്ളിൽ കയറി ഇസ്രയേലിനെ ആക്രമിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇസ്രയേൽ ഇതുവരെ ഇത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഈ സ്ഫോടനം നടന്ന ഉടനെ അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഇതിൻ്റെ
എങ്ങനെ ഈ ഓപ്പറേഷൻ നടന്നു, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നും ഇസ്രയേൽ ബ്രീഫ് ചെയ്തു കഴിഞ്ഞു എന്നാണ് വെസ്റ്റ് ഏഷ്യൻ ഏജൻസീസ് പറയുന്നത്. ഞങ്ങളിങ്ങനെ ചെയ്തു, ഞങ്ങളാണ് ഉത്തരവാദിത്വം എന്ന് ലോകത്തോട് പറഞ്ഞെങ്കിലും യു എസിനോട് അമേരിക്കയോട് ഇസ്രയേൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം വെസ്റ്റ് ഏഷ്യൻ ഏജൻസീസ് പുറത്തുവിടുന്ന ചില ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടത്തിൻ്റെ ഈ നഷാദ് എന്ന് പറയുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഈ അദ്ദേഹം താമസിച്ചിരുന്ന മുറിയുടെ ഭാഗം തകർന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. നമ്മുടെ മാധ്യമങ്ങളൊന്നും വന്നിട്ടില്ല, വരുമായിരിക്കും. ഏതായാലും ഇങ്ങനെയാണ് ആ ഓപ്പറേഷൻ നടന്നിരിക്കുക. അപ്പോൾ അതിനകത്ത് അതിൻ്റെ പ്ലാനിങ്, സിനു പറഞ്ഞ പോലെ കാത്തിരിക്കൽ, ഇതൊക്കെ ഒരു ആകസ്മികതയാണ്. കാരണം ഇത് ഈ സമയത്ത് അവിടെ വന്നിട്ട് ഇത്തവണ ഇവിടെ വേണ്ട, വേറെങ്കിലും ഹോട്ടലിൽ താമസിക്കാൻ നടക്കൂല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഹാബിറ്റ് നോക്കുകയാണ്, അവിടെ വന്നാൽ ഉടനെ ഹനിയ എവിടെയാണ് താമസിക്കാറുള്ളത്, അപ്പോൾ ആ ബിൽഡിംഗ് ഐഡന്റിഫൈ ചെയ്യുന്നു. പിന്നെ അതിനുള്ളിൽ കയറി പറ്റുക എന്നുള്ളതാണ്. എങ്ങനെ കയറി പറ്റി? ഇത്രയും സെക്യൂരിറ്റി, മറ്റൊരു രാജ്യത്തിൻ്റെ സുരക്ഷയുടെ കീഴിൽ, അതോടൊപ്പം ഹമാസിൻ്റെ സുരക്ഷയുണ്ട്, ഒപ്പം ഇറാനിയൻ റിപ്പബ്ലിക് ഗാർഡിൻ്റെ സുരക്ഷയുണ്ട്. ഇത്രയും കാര്യങ്ങളുള്ളിടത്തേക്ക് കടന്നു കയറുക എന്നുള്ള രണ്ടാമത്തെ കാര്യം, കടന്നു കയറി കഴിഞ്ഞാലോ മൂന്നാമത്തെ ഈ ബോംബ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇത്രയും സുരക്ഷാ സന്നാഹങ്ങളുള്ള സ്ഥലത്ത് ബോംബ് സ്ഥാപിക്കുക, എത്ര സമയം പിടിക്കണം? അതെ, നാലാമത്തത് ഈ ബോംബ് സ്ഥാപിച്ച ബോംബ് എന്നെങ്കിലും ഇര ഇവിടെ വരുന്നത് വരെ ആരും കാണാതെ സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനൊക്കെ അവിടെ നിന്ന് തന്നെ ഒരുപക്ഷെ സഹായം കിട്ടിയിട്ടുണ്ടാവാം. ഏതായാലും ഹമാസിന്റെ തലവനെ കൊല്ലാൻ മൊസാദ് നേരിട്ട് വന്നുള്ള ഓപ്പറേഷൻ അല്ല, തന്ത്രങ്ങളുണ്ട്. അത് വേറെ ആളുകളുണ്ട്, തേർഡ് പാർട്ടി വഴി ഓപ്പറേറ്റ് ചെയ്ത് നടത്തി, ആളുകളെ ബ്രൈബ് ചെയ്ത്. എങ്ങനെയാണ് ചാര സംഘടനകളൊക്കെ പലയിടത്തും പോയിട്ട് ആളുകളെ നേരിട്ട് പോയി റോയുടെ ഏജന്റുമാരോ അല്ലെങ്കിൽ കെ ജി ബി ഒ സി ഒക്കെ നേരിട്ട് പിടിവിച്ച് കൊല്ലുമല്ല, പലരും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ അവർ ആളുകളെ ബ്രൈബ് ചെയ്ത് വിലക്കെടുത്ത് ഹയർ ചെയ്യും, അവർക്ക് പൈസ കൊടുക്കും, പണം കൊടുത്തിട്ട് അവരെ കൊണ്ട് ജയിക്കുക. അത്തരം ഒരു ഓപ്പറേഷനാണ് അവിടെ നടന്നതെന്ന് പറയുന്നത്. ഏതായാലും വളരെ രസകരമായ ഒരു സംഭവം, സിനിമാകഥയല്ല, ഞാൻ രസകരമായ സംഭവം എന്ന് പറഞ്ഞത് സിനിമാകഥ പോലെയാണ്. ഇസ്മയിൽ ഹനിയുടെ കൊലപാതക വാർത്ത പുറത്തു വന്ന ഉടനെ ഇന്നലെ ഇസ്രയേൽ വേറൊരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഹമാസിൻ്റെ രണ്ടാമൻ എന്ന് പറയാവുന്ന മുഹമ്മദ് ദൈസിനെയും, നെതന്യാവിൻ്റെ ലിസ്റ്റിലുള്ള മുഹമ്മദ് ദൈസിനെയും ഞങ്ങൾ കൊന്നു 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊന്നു ഇപ്പോഴല്ല, കഴിഞ്ഞ ജൂലൈ 13-ാം തീയതി തന്നെ ഖാൻ യൂനിസിന് സമീപത്ത് വെച്ച് നടത്തിയ ആക്രമണത്തിൽ, എയർ സ്ട്രൈക്കിൽ മുഹമ്മദ് ദൈസും കൊല്ലപ്പെട്ടിട്ടുണ്ട്. രണ്ടാമനാണ്, ഇദ്ദേഹമാണ് ഈ അവിടെ ഒക്ടോബർ 7-ലെ ആക്രമണം നടത്തിയത്. അത് മാത്രമല്ല, ഈ ഹമാസുകാർ രക്ഷപ്പെടുന്നവരൊക്കെ തുരങ്കം വഴിയാണ്, ഈജിപ്തിലേക്കുള്ള തുരങ്കം വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. തുരങ്കങ്ങളിലാണ് ഇവർ കഴിയുന്നതും ബന്ദികളെ വെച്ചിരിക്കുന്നു ഒക്കെ പറയുന്നുണ്ട്. ഈ ഒരു ഇറാഖിൽ, സോറി, ഗസയിൽ മുഴുവൻ തുരങ്കങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ശില്പി തന്ത്രജ്ഞൻ മുഹമ്മദ് ദൈസ് ആയിരുന്നു. ഡിഫൻസിനും പ്രതിരോധത്തിനും ആക്രമണത്തിനും രക്ഷപ്പെടാനും വേണ്ടി തുരങ്കങ്ങൾ നിർമ്മിക്കുക എന്നുള്ള സൈനിക തന്ത്രം ആവിഷ്കരിച്ച് നടപ്പാക്കിയത് മുഹമ്മദ് ദൈസ് ആണ്. ഇസ്രയേലിനെ ആക്രമിച്ചിട്ട് ഇവർ പോയി ഈ തുരങ്കങ്ങൾ ഒളിച്ചിരിക്കാം. അതെ, ആ അതിൻ്റെ ശില്പിയായ മുഹമ്മദ് ദൈസിനെയും കൊലപ്പെടുത്തി ഞങ്ങൾ ജൂലൈ 13-ന് തന്നെ തട്ടി ഞങ്ങൾ പറയാതിരുന്നതാണ് എന്ന് ഇപ്പോൾ ഇസ്രയേൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് യൂനസ് ഖാൻ യൂനിസിൽ നടന്ന ആക്രമണത്തിൽ 90 പേരാണ് കൊല്ലപ്പെട്ടത്. 90 പേരെ വിമാന മാർഗം എയർ അറ്റാക്ക് നടത്തി കൊലപ്പെടുത്തുകയായിരുന്നു അന്ന് ഇസ്രയേൽ ചെയ്തത്. അപ്പോൾ ഇസ്രയേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഒരു വലിയ സംഘർഷം ലോകത്ത് പലയിടത്തും വന്നിട്ടുണ്ട്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്മയിൽ ഹനിയ, മുഹമ്മദ് ദൈസ് എന്നിവരുടെ കൊലപാതകം വലിയ ഷോക്കാണ്. കാരണം ഒന്ന്, വലിയ അവരുടെ ഒരു വലിയ സൈനിക മേധാവി കൊല്ലപ്പെടുന്നു, ഹമാസിൻ്റെ തന്നെ നേതാവ് കൊല്ലപ്പെടുന്നു, വല്ലാത്തൊരു സെറ്റ് ബാക്ക് ഉണ്ടായി. അപ്പോൾ അടുത്ത മേധാവിയൊക്കെ പോയി തിരഞ്ഞെടുക്കും. എന്നാൽ പോലും ലോകത്ത് ഒരു വലിയൊരു പ്രതിച്ഛായ നഷ്ടത്തിന് കാരണമാക്കിയിട്ടുണ്ട്. ഇറാനാണ് ഏറ്റവും വലിയ തിരിച്ചടി. ഇറാൻ ഇങ്ങനെ ഇസ്രയേലുമായി മസിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇറാനിൽ കയറി അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വിശ്വസനായ ഒരു അതിഥിയെ ഇസ്രയേൽ കൊന്നു പറഞ്ഞാൽ ഇറാനും തകർന്ന് തരിപ്പണം. അപ്പോൾ ഇൻ്റർനാഷണലി, അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു സംഘർഷവും ആശങ്കയുമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പല രാജ്യങ്ങളും ടെല്ലവീവിലേക്കുള്ള വിമാനങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ വിമാനം റദ്ദാക്കി. ഞായറാഴ്ചയാണ് ഇനി തിരിച്ച് അടുത്ത ഫ്ലൈറ്റ് ഉള്ളത്. അത് സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ട് ചെയ്യാമെന്നാണ് ഇന്ത്യ പോലും പറയുന്നത്. അപ്പോൾ ഇസ്രയേൽ ആ മേഖലയിൽ, പലസ്തീൻ അന്തരീക്ഷം അത്ര നല്ലതല്ല, വല്ലാത്ത ഒരു ടെൻഷനുണ്ട്. എന്തും സംഭവിക്കാവുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ലോകത്തെ ഒരു ചാര സംഘടന എത്ര മികവോടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകം മാറിയിരിക്കുകയാണ്. മൊസാദ് എന്ന് പറഞ്ഞ സംഘടന എത്ര പേഷ്യൻസോടെ എത്ര കാലം വേണേലും കാത്തിരുന്ന്
ആ സൂത്രം ശത്രു വരുന്നത് വരെ കാത്തിരുന്ന് നിശബ്ദമായി കൊന്നതിൻ്റെ നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട്. അതിൽ മറ്റൊരു രാജ്യത്ത് അവിടെ വിശിഷ്ടാതിഥിയായി എത്തിയ ആളെ കൊലപ്പെടുത്തിയുമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത ഒരു പുതിയ കഥ മൊസാദ് ലോകത്തെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ചരിത്രത്തിൽ ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തോടെ എഴുതി ചേർത്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.